നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുത്തതിന് പിന്നാലെ സി പി എം സൈബർ അണികൾ അദ്ദേഹത്തിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു. കെ സുധാകരൻ ബി ജെ പി അനുഭാവികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ സൈബർ സഖാക്കൾ ഫോട്ടോയും പ്രചരിപ്പിച്ചു. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കെ സുധാകരൻ എം പി പോയപ്പോഴുള്ള ചിത്രമാണ് ദുരുപയോഗം ചെയ്യുന്നത്. വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സുധാകരൻ പോയപ്പോൾ ചീമേനി മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസുകാർ എടുത്ത സെൽഫിയാണ് സൈബർ സഖാക്കൾ സംഘികളുടെ കൂടെ സുധാകരൻ എന്ന പ്രചരിപ്പിക്കുന്നതെന്നും റിജിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. റിജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: മണ്ടൻ ബേബിക്ക് പൊട്ടന്മാരായ സൈബർ കമ്മികൾ കൂട്ട്. കോൺഗ്രസ് കൂടി തലയിൽ കെട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഖ്യാക്കുന്ന നാണം കെട്ടതിൻ്റെ പേരോ കമ്മ്യൂണിസ്റ്റ്? കുങ്കുമവും കാവ്യവും തിരിച്ചറിയാത്ത മന്ദബുദ്ധികൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലയിലണിഞ്ഞ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാകയുള്ള കുങ്കുമ നിറത്തെ കാവ്യാക്കി ചിത്രീകരിച്ച പ്രവർത്തകരുടെ കൂടെ സെൽഫിയെടുത്ത കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരനെ സംഖ്യാക്കുന്ന പണിയാണ് സൈബർ കമ്മികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഉളുപ്പുണ്ടോ സഖാക്കളെ നിങ്ങൾക്ക്? ഇതിനേക്കാളും നല്ലത് മനുഷ്യ വിസർജ്ജം വാരി തിന്നുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ വേളൂരിൽ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ കെ സുധാകരൻ എം പി പോയപ്പോൾ ബൈക്ക് റാലിയായി അദ്ദേഹത്തെ അനുഗമിച്ച ചീമേനി മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന്റെ മുന്നിൽ വെച്ചെടുത്ത സെൽഫിയാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ സംഘികളുടെ കൂടെ കെ സുധാകരൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. സെൽഫി എടുത്തത് യൂത്ത് കോൺഗ്രസ് ചീമേനി മണ്ഡലം യൂത്തിൻ്റെ പ്രസിഡന്റ്, ഇപ്പോൾ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായ അനീഷാണ്. കൂടെയുള്ളത് രാകേഷ്, ജിതിൻ, സുബിൻ, സുബീഷ്, രാഹുൽ, സ്വരാജ്, വിനോദ് തുടങ്ങിയ യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്തുറ്റ പ്രവർത്തകരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ സി പി എം നേതാക്കളും സൈബർ കമ്മികളും പ്രചരിപ്പിച്ചത് അദ്ദേഹം ബി ജെ പിയിൽ പോകും എന്നാണ്. എന്നിട്ട് 95,000 വോട്ടിന് മുകളിലാണ് കെ സുധാകരൻ്റെ ഭൂരിപക്ഷം. നിങ്ങൾക്ക് ഭയമാണ് സുധാകരനെ, അതാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരം പിതൃശൂന്യ പ്രചാരണവുമായി വരുന്നത്. കെ സുധാകരനെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. സംഘികളുടെ കാവ്യകോണവും ചെങ്കുടിയും കൂട്ടിക്കെട്ടി കൂത്തുപറമ്പിൽ മത്സരിച്ച് ജയിച്ച് എം എൽ എ ആയ പിണറായി വിജയൻ്റെ ഗതികേട് കെ സുധാകരന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്ന ഇവറ്റകളെ പരനാറികൾ എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുകയെന്നാണ് റിജിൽ മാക്കുറ്റി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.